പെട്ടെന്നൊരു നിമിഷത്തിൽ കേരളത്തിലെ ചില മാധ്യമപ്രവർത്തകരുടെയും മറ്റു ചില ഭാഷാ പണ്ഡിതന്മാരുടെയും മാതാപിതാക്കൾ യൂറോപ്യന്മാരായി മാറി. ആ യൂറോപ്യൻ സന്തതികൾ വല്ലാതെ അരിശം കൊള്ളാൻ തുടങ്ങി. ഇതിലെവിടെ ഗ്രാമർ എന്നായി അവർ. മനോനില തെറ്റിയ മനസ്സിൻ്റെ ജൽപ്പനങ്ങൾ വങ്കത്തരങ്ങൾ എത്ര തന്നെ കേട്ടിട്ടും ആട്ടും തുപ്പും തുപ്പലും തങ്ങളുടെ മേൽ പലവട്ടം പതിച്ചിട്ടും മാധ്യമങ്ങളിൽ ചിലർക്ക് ഗവർണറോടുള്ള വിധേയത്വം മാറുന്നേയില്ല. അവരിപ്പോഴും പട്ടേലരുടെ സെന്റിന് എന്തു മണം എന്ന് ആവേശം കൊള്ളുകയാണ്. ഗവർണർക്കെതിരായി ഉയരുന്ന പ്രതിഷേധങ്ങളോട് വല്ലാത്ത നീരസവുമാണ്. ഗവർണർക്കെതിരായ ജനാധിപത്യ പ്രതിഷേധത്തിൻ്റെ ഭാഗമായി തൃശൂർ ശ്രീകേരളവർമ്മ കോളേജിലെ SFI പ്രവർത്തകർ ഒരു ബാനർ ഉയർത്തി. നിങ്ങളുടെ പരിപ്പ് ഇവിടെ വേവില്ല എന്ന മലയാള പ്രയോഗം ഏത് മനോനില തെറ്റിയ ഗവർണർക്കും മനസ്സിലാകത്തക്ക വിധം ലളിതമായി ഇംഗ്ലീഷിലേക്ക് പകർത്തി വയ്ക്കുകയാണ് SFIക്കാർ ചെയ്തത്. പക്ഷേ ചില മാധ്യമങ്ങൾക്ക് ഇത് തീരെ ദഹിച്ചില്ല. ഇത് വികലമായ ഇംഗ്ലീഷാണ് എന്നവർ വിലയിരുത്തി. ഉടനടി നാനാ ദിക്കിൽ നിന്നും ഭാഷാശാസ്ത്രജ്ഞന്മാർ ചാടി വീണു. ദാൽ എന്നത് ഹിന്ദി വാക്കല്ലേ, അത് ഇംഗ്ലീഷിൽ അങ്ങനെ തന്നെ എഴുതാൻ പാടുണ്ടോ? ഇതിൽ ഗ്രാമർ എവിടെ എന്നൊക്കെയായി പരിശോധന. പെട്ടെന്നൊരു നിമിഷത്തിൽ കേരളത്തിലെ ചില മാധ്യമപ്രവർത്തകരുടെയും മറ്റു ചില ഭാഷാ പണ്ഡിതന്മാരുടെയും മാതാപിതാക്കൾ യൂറോപ്യന്മാരായി മാറി. ആ യൂറോപ്യൻ സന്തതികൾ വല്ലാതെ അരിശം കൊള്ളാൻ തുടങ്ങി. ഇതിലെവിടെ ഗ്രാമർ എന്നായി അവർ. പക്ഷേ ഈ കോലാഹലം അരങ്ങു തകർക്കുന്നതിനിടയിൽ പ്രശസ്ത ഇംഗ്ലീഷ് കവിയും പരിഭാഷകയുമായ തമിഴ് സാഹിത്യകാരി മീന കന്ദസ്വാമി ഇങ്ങനെ എഴുതുന്നതിൽ യാതൊരു പിശകുമില്ലെന്നും ഇത് വളരെ ഉചിതമായി എന്നും അഭിപ്രായപ്പെട്ടു. കേരളത്തിലെ ചില ഓൺലൈൻ മാധ്യമങ്ങൾ ഈ കാര്യം ഒരു വാർത്തയായി റിപ്പോർട്ട് ചെയ്തു. പിന്നീടാണ് രസം. മീന കന്ദസ്വാമിയുടെ അഭിപ്രായം വാർത്തയായി വന്നതിൻ്റെ ചുവട്ടിൽ കേട്ടാലറയ്ക്കുന്ന തെറിയും അശ്ലീല പ്രയോഗങ്ങളുമാണ് അരങ്ങേറിയത്. അതിന് നേതൃത്വം കൊടുത്തതാവട്ടെ കൈകോർത്ത് RSS കോൺഗ്രസിൻ്റെയും പ്രവർത്തകരാണ്. അതിൽ മുൻപിൽ നിന്നത് കോൺഗ്രസുകാരാണ്. കോൺഗ്രസ് നേതാക്കന്മാർ തന്നെ ഈ വിഷയത്തിൽ സ്വന്തം നവമാധ്യമ അക്കൗണ്ടുകളിൽ ഗവർണർക്കും RSSനും പിന്തുണയുമായി കടന്നെത്തി. ഞങ്ങളുടെ കൂറ് RSSനോടാണ്, ഗവർണറോടാണ് എന്ന് തെളിയിച്ചു. ഒരു അറിയപ്പെടുന്ന എഴുത്തുകാരി പരിഭാഷക അവർ നടത്തിയ സ്വതന്ത്രമായ ഒരു അഭിപ്രായ പ്രകടനം, പക്ഷേ അത് SFIക്ക് അനുകൂലമായിപ്പോയി എന്ന കാരണത്താൽ അവരെ കണ്ണുപൊട്ടുന്ന തെറി വിളിക്കുകയാണ്, അശ്ലീലം പറയുകയാണ്, തെറിപ്പാട്ട് പാടി അവരെ ആക്ഷേപിക്കുകയാണ്. പക്ഷേ ഇതിൽ ശ്രദ്ധിക്കേണ്ടത് ഇങ്ങനെയൊക്കെ അരങ്ങേറിയിട്ടും സൈബർ ആക്രമണമെന്നോ സ്ത്രീത്വത്തിനെതിരായ കടന്നാക്രമണമെന്നോ സംസ്കാരശൂന്യമായ തെറിയഭിഷേകമെന്നോ ആശങ്കപ്പെടാൻ കേരളത്തിലെ സാധാരണഗതിയിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിൽ വേവലാതി കൊള്ളുന്ന ഒരു കുഞ്ഞുമുണ്ടായില്ല എന്നതാണ് പ്രത്യേകത. SFIക്ക് എതിരാണെങ്കിൽ, ഏതെങ്കിലും വിധത്തിൽ ഇടതുപക്ഷത്തിനെതിരായ ഒരു നിലയിലാണെങ്കിൽ ഏത് സ്ത്രീവിരുദ്ധ പരാമർശവും ഏത് അധിക്ഷേപവും ഏത് ലൈംഗിക അവഹേളനവും ഞങ്ങൾ പൊറുക്കും എന്ന നിലപാടാണ് കേരളത്തിലെ മാധ്യമങ്ങൾക്കും ഇത്തരം പ്രശ്നങ്ങളിൽ നിരന്തരം പ്രതികരിച്ചുകൊണ്ടേയിരിക്കുന്ന പ്രതികരണ കമ്മിറ്റിക്കാർക്കുമുള്ളത് എന്ന് ഒരിക്കൽ കൂടി ഇവിടെ തെളിയിക്കപ്പെട്ടു. ഗവർണർക്കെതിരായ മുദ്രാവാക്യത്തിൻ്റെ ഗ്രാമറും പരിശോധിച്ച് നടക്കുന്ന ഗ്രാമർ മക്കൾ അവരുടെ ഐക്യദാർഢ്യമാണ് ഗവർണർക്ക് പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്നത്. SFI ആവട്ടെ, കലാലയങ്ങളിലും തെരുവിലും ജനാധിപത്യപരമായി സമാധാനപരമായി എന്നാൽ തീക്ഷ്ണമായി ഗവർണർക്കെതിരെ മുദ്രാവാക്യം ഉയർത്തുകയും ചെയ്യുന്നു. ഇത് കാലം വിലയിരുത്താതെ പോവില്ല. ഗവർണർക്കെതിരായി സുപ്രീംകോടതിയിൽ നിയമയുദ്ധം നടത്തുന്നതിന് സംസ്ഥാന സർക്കാർ നിയമോപദേശം തേടിയതിലാണ് മാതൃഭൂമിക്ക് അരിശം. നിയമോപദേശം തേടുന്നതിന് ചെലവായ പണത്തെക്കുറിച്ച് മാതൃഭൂമി ഉത്കണ്ഠപ്പെടുന്നു.
ജനാധിപത്യം കഴുത്തു ഞെരിച്ചു കൊല്ലപ്പെടുമ്പോൾ, ഫെഡറലിസത്തിൻ്റെ കടക്കൽ ഗവർണർ കത്തിവെക്കുമ്പോൾ, കേരളത്തെ അപമാനിക്കുമ്പോൾ, കേരളത്തിൻ്റെ നിയമനിർമ്മാണ അവകാശത്തെ ചോദ്യം ചെയ്യുമ്പോൾ, അതിനെതിരെ നിയമപരമായ നടപടി സ്വീകരിക്കുന്നതിൻ്റെ ചെലവ് പരിശോധിക്കുകയാണ് മാതൃഭൂമി. ഇത് ധൂർത്തല്ലേ എന്ന് ഉത്കണ്ഠപ്പെടുകയാണ്. പക്ഷേ യഥാർത്ഥ ധൂർത്ത് കാണാൻ അപ്പോഴും ഈ മാധ്യമ പുങ്കവന്മാർക്ക് സാധിക്കുന്നില്ല. ഗവർണർക്ക് വേണ്ടി ബജറ്റിൽ വകയിരുത്തുന്നത് എത്ര രൂപയാണ്? അതിൽ ധൂർത്തുണ്ടോ? കൊല്ലം തോറും ദാനം ചെയ്യാൻ ഗവർണർക്ക് കൊടുക്കുന്നത് 25 ലക്ഷമാണ്. എന്നുവെച്ചാൽ ഗവർണർക്ക് ഇഷ്ടമുള്ളവർക്ക് അത് ദാനം ചെയ്യാം. തന്നെ കാണാൻ വരുന്ന തങ്ങളുടെ ഉപജാപക സംഘത്തിലെ അംഗങ്ങൾക്ക് ലക്ഷങ്ങൾ വിതരണം ചെയ്യാം. ഇതിനൊന്നും ഒരു പരിശോധനയുമില്ല. നൂറുകണക്കിന് ജീവനക്കാർ ഗവർണറെ സേവിക്കാൻ വേണ്ടി രാജ്ഭവനിൽ ജോലി ചെയ്യുകയാണ്. ലക്കും ലഗാനുമില്ലാതെ തൻ്റെ നാട്ടിൽ നിന്നും നൂറുകണക്കിന് ആളുകളെ എല്ലാ മാസവും തിരുവനന്തപുരത്തേക്ക് ക്ഷണിച്ചു വരുത്തി സർക്കാരിൻ്റെ ചെലവിൽ നാട് ചുറ്റിക്കാണിക്കുകയും ഊട്ടി ഉറക്കുകയും ചെയ്യുകയാണ്. ലക്ഷങ്ങളാണ് ഇതിനൊക്കെ പൊടിക്കുന്നത്. പല്ലുവേദനയ്ക്ക് തനിക്ക് വേണ്ടി മാത്രം ഒരാശുപത്രി തന്നെ വേണം എന്നാവശ്യപ്പെട്ട മഹാനാണ്. ഇതിലൊന്നും മാതൃഭൂമിക്ക് ധൂർത്ത് കാണാനില്ല. ഗവർണറുടെ ധൂർത്ത് നല്ല ധൂർത്ത്, അതിന് മാധ്യമത്തിൻ്റെ പിന്തുണ. എന്നാൽ കേരളത്തിൻ്റെ നിയമനിർമ്മാണ അവകാശത്തെപ്പോലും ചോദ്യം ചെയ്യുന്ന മനോനില തെറ്റിയ ഗവർണർക്കെതിരെ നിയമ ഉപദേശം തേടിയാൽ അത് ധൂർത്താണ്. ഉള്ളിലിരിപ്പ് വ്യക്തമാണ്. കേരളത്തിന് കേരളത്തിൻ്റെ ജനാധിപത്യ ഭരണഘടനാപരമായ അവകാശങ്ങൾക്ക് എതിരായി ഇങ്ങനെ നിൽക്കണമെങ്കിൽ ചില്ലറ തൊലിക്കെട്ടിയൊന്നും പോരാ.